ലേഹ്യത്തിനുള്ള എല്ലാ കൂട്ടുകളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അത് കണ്ടോ, ഒരു ഓട്ടുരുളിയാണ്, ഒരു ചെറിയ ഒരു ഓട്ടുരുളിയാണ് അത്. അതാണ് നമുക്ക് ലേഹ്യത്തിന് മസ്റ്റ് വേണ്ടുന്ന ഒരു പാത്രം, ഓട്ടുരുളിയാണ്. അപ്പോൾ അതിന് ആവശ്യമായ നല്ല തേങ്ങാപ്പാൽ ഉണ്ടോ, അത് ആദ്യത്തെ പാലിലാണ് നമ്മൾ പച്ചമരുന്ന്, ആദ്യത്തെ പാലാണിത്. രണ്ടാമത്തെ പാലിനകത്താണ് നമ്മൾ പച്ചമരുന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിക്കാം. ഫസ്റ്റിൽ നമ്മൾ ഇതാണ് ഒഴിക്കുന്നത് കേട്ടോ, പാല്, തേങ്ങാപ്പാൽ. ഇനി കണ്ടോ പച്ചമരുന്ന്, ഞാൻ വീഡിയോ കാണിച്ച ആ എല്ലാ പച്ചിലകളും അരച്ചെടുത്തതാണ് ഇത് കണ്ടോ. ഇനി നമുക്കിത് ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കാം. ഇനി കരിപ്പൊട്ടിയാണ് കണ്ടോ, കരിപ്പൊട്ടി എന്ന് പറഞ്ഞാൽ അങ്ങാടിയുടെ കരിപ്പൊട്ടിയാണ് കണ്ടോ, നല്ല കറുത്ത കരിപ്പൊട്ടിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ ഉരുക്കി തണുപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഈ കൂട്ടിലേക്ക് ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് കണ്ടോ കോരിഞ്ചിയും ഇഞ്ചിയും കൂടെ ഇടിച്ച് പിഴിഞ്ഞ നീരാണ്, അതും നമുക്കിതിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ പച്ചമരുന്ന് അരയ്ക്കുമ്പം എപ്പോഴായാലും പച്ചമരുന്ന് നമ്മൾ അരയ്ക്കുന്നത് തേങ്ങാപ്പാലിൽ അല്ലെങ്കിൽ കാടിയിലായിരിക്കണം, അരി കഴുകുന്ന കാടിയിലായിരിക്കണം കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ട പച്ചമരുന്ന്. ഇത് ആ ഉണക്ക മുന്തിരിങ്ങയും കശുവണ്ടി പരിപ്പും കൂടി അരച്ചെടുത്ത് അതിൻ്റെ പൾപ്പാണ് കേട്ടോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കശുവണ്ടി പരിപ്പ് അരച്ചത്, ഇനി ഞാൻ 3 സ്പൂണ് അരിപ്പൊടി തേങ്ങാപ്പാലിനകത്ത് കലക്കി വെച്ചിരുന്നതാണ് കേട്ടോ. 3 സ്പൂണ് അരിപ്പൊടി, നല്ല നേർത്ത അരിപ്പൊടി ആയിരിക്കണം അത്. 3 സ്പൂണ് എല്ലാം നമ്മൾ തേങ്ങാപ്പാലിലാണ്, ഇത് ചേരുവകളെല്ലാം അരച്ചെടുക്കേണ്ടതെല്ലാം തേങ്ങാപ്പാലിലാണ്. പച്ചവെള്ളത്തിൽ ഒരു കാരണവശാലും നമ്മളിത് അരയ്ക്കാൻ പാടില്ല. ഇനി ഏലക്ക പൊടിച്ചത്, അതുകൂടി ഇതിനകത്തങ്ങ് ഇട്ട് നമുക്കത് അടുപ്പിലേക്ക് വയ്ക്കാം. അത് പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടാണ് പൊടിച്ചെങ്കിലേ നല്ലതുപോലെ അത് പൊടിയത്തുള്ളൂ ഏലക്ക. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി അതിൻ്റെ ആ കശുവണ്ടി പരിപ്പൊക്കെ അരച്ചിട്ടത് കണ്ട അത് കട്ടിയായിട്ട് കിടക്കുന്നത് അതെല്ലാം ഒന്ന് അതിനകത്ത് ലായിഞ്ഞ മറ്റേ പച്ചമരുന്നുമായിട്ട് ലയിക്കണം. അതായത് അതിന് ശേഷം അടുപ്പ് കത്തിച്ച് അടുപ്പിനകത്താണ് വയ്ക്കുന്നത്. ഒരു കാരണവശാലും സ്റ്റൗവിനകത്ത് നമ്മൾ മരുന്നുണ്ടാക്കാൻ പാടില്ല, കാരണം നല്ലതുപോലെ അടുപ്പിൽ ചെറിയ തീയിൽ കിടന്ന് വേണം ഇത് ഒരു ലേഹ്യ രൂപത്തിലാകാൻ. ഇനി എണ്ണയും അല്ല നെയ്യും തേനും ചേർക്കുന്നത് ഞാൻ അതിൻ്റെ സമയം കാണിച്ചു തരാം. ഓക്കെ, ലേഹ്യം കണ്ടോ കൂട്ടി അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അടുപ്പ് കത്തി നല്ല ആദ്യം നല്ല തീയങ്ങ് എരിയണം, അവസാനം ഈ രണ്ട് ഒരു തിള ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ തീ ചെറിയ തീയിലാക്കിയിട്ട് വേണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കി എടുക്കാൻ. ഈ ഇനി നമ്മൾ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെയ്യ് തേന് എണ്ണ, അത് നല്ല വെളിച്ചെണ്ണ, നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ വാങ്ങി വെച്ചിരിക്കണം. ആ ഉരുക്ക് വെളിച്ചെണ്ണ വേണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നതിൽ ഒഴിക്കാൻ. അതുപോലെ തന്നെ നല്ല നെയ്യും ആയിരിക്കണം, നല്ല തേൻ, അങ്ങാടി തേൻ, അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങാടി തേൻ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുക്കുത്തി ലേഹ്യത്തിൻ്റെ ചേരുവകളും അതിൻ്റെ രീതികളും. അത് നിങ്ങളെല്ലാവരും അത്
ഇത് ഈ വീഡിയോ കാണണം. ഇതുപോലെ ഉണ്ടാക്കണം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കുളിച്ച് ഒരു പെൺകുട്ടികൾക്ക് ഏറ്റവും ഉത്തമമാണ്. കാരണം ഈ പീരീഡ്സിൻ്റെ സമയത്തുള്ള വേദനകളായാലും പിന്നെ സൗന്ദര്യ വർധനത്തിന് യുവത്വം നിലനിർത്തുന്നതിനുമൊക്കെ ഏറ്റവും ഉത്തമമാണ് മുക്കുറ്റി ലേഹ്യം. അത് നമ്മളത് പിന്നെ ഞാനത് മിക്ക ദിവസങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി ആൾക്കാർ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ഇത് പിന്നെ ഇപ്പം പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇടുന്നതാണ്. അതുകൊണ്ടാണ് ചെറിയ ഉരുളിക്കകത്ത് ഞാനിത് ശരിയാക്കുന്നത്. കപ്പലണ്ടിയുടെ അല്ല അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ആ ഇതാണ് അത്. അത് തിളച്ച് കഴിയുമ്പോൾ അതുമായിട്ടൊക്കെ ചെറിയ ഇതിനകത്ത് നമുക്ക് എന്താ അണ്ടിപ്പരിപ്പിടാം, പിന്നെ ഉണക്കമുന്തിരിങ്ങ വേണമെങ്കിൽ ഇടാം, പിന്നെ ഈന്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ ഇടാം, ബദാം പരിപ്പ്, എന്ത് വേണമെങ്കിലും നമുക്കെല്ലാം വൈറ്റ എന്തുള്ള കാൽസ്യം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള എന്ത് സാധനവും ഇതിനകത്തിടാം. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഞാൻ ഇടുന്നില്ല. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾ ഇട്ട് അവർക്ക് നല്ലതുപോലെ ഈ ലേഹ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചമരുന്നൊക്കെ എടുക്കാൻ നല്ല സൗകര്യമുണ്ട്. എവിടെ നോക്കിയാലും പച്ചമരുന്ന്. നമ്മൾ പുറത്തിറങ്ങിക്കിടുന്ന പച്ചിലകളേ ഉള്ളൂ. നല്ല എല്ലാ പച്ചിലകളും ഏറ്റവും കൂടുതലും ഇപ്പം നമ്മ മുക്കുറ്റിയും ആണ്. മുക്കുറ്റി ആ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മുക്കുറ്റി നിൽക്കുന്നു. അതുപോലെ എല്ലാ പുരയിടങ്ങളിലും കാണും. നിങ്ങളത് എടുക്കണം. എടുത്ത് ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇനി ഞങ്ങളുടെ എൻ്റെ പെൺകുട്ടിയൊക്കെ കൊടുക്കാറുണ്ട് അവർക്ക്. അതുകൊണ്ട് ഈ പീരീഡ്സിൻ്റെ സമയത്തുള്ള ആ വേദനകളൊക്കെ കുട്ടികൾക്ക് മാറിക്കിട്ട് പിന്നെ കുട്ടികൾക്ക് നല്ല ശരീരത്തിന് നല്ല പുഷ്ടി, നല്ല എന്താ പറയുക ഒരു സൗന്ദര്യം, അവർക്ക് ആ മുഖത്തിനൊക്കെ നല്ല പ്രസന്നതയൊക്കെ ഉണ്ടാകാനൊക്കെ ഈ മുക്കുറ്റി ലേഹ്യം ഉത്തമമാണ്. നല്ല നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തേനും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കണം. നല്ല വെട്ടി തിളക്കുന്നുണ്ടോ? കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലേഹ്യം എന്ന് പറയുന്നത് അങ്ങനെ കൈ ഇളക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം ഇല്ലെങ്കിൽ ചെവി ഇത് എന്താ ചട്ടി ഉരുളിക്ക് അടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറുവ വലിയോ മൂല്യമോ ഒക്കെ പോകും. അതുകൊണ്ടാണ് പിന്നെ ഈ ലേഹ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയൊക്കെ ചെള്ളയൊക്കെ ഒട്ടി ഒരു എന്താ മെലിഞ്ഞിട്ട് ചെള്ളയൊക്കെ ഒട്ടി ഒരു 10-12 വയസ്സൊക്കെ കഴിയുമ്പോൾ പെൺകുട്ടികളുടെ ആ യൗവന പ്രായത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ലേഹ്യം ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ആ നല്ല മുഖത്തിന് നല്ല പ്രസന്നതയും ആയിരിക്കും, നല്ല ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ആയിരിക്കും ആ പെൺകുട്ടികൾക്ക്. അത് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഏതോ ഇനി നമ്മളിത് ചേർക്കേണ്ടത് നെയ്യാണ്. നെയ്യ് ചേർക്കാം. വേണ്ട നമ്മുടെ ചേരുവകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ നെയ്യുടെ അതിനകത്തങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ. നമ്മൾ കൈയെടുക്കാതെ ഇളക്കുന്ന അതാണ് ഇനി നമ്മുടെ ജോലി. അത് നല്ല ഭംഗിയായിട്ട് കുറു ഏതാണ്ടൊക്കെ കണ്ട് നോക്കാം. ഏതാണ്ടൊക്കെ കുറുകി ഉണ്ടോ? 2 മണിക്കൂറായപ്പോൾ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂറായി ഉണ്ടോ? നമ്മൾ ക്ഷമയോടെ നിന്ന് വേണം ഇത് ഇളക്കാൻ. അതാണ് അന്ന് മറ്റേ മലതാങ്ങിലേക്ക് ഇട്ടപ്പോഴും ഞാൻ പറയുന്നത് ഇതിന് ഏറ്റവും വേണ്ടുന്നത് ക്ഷമയാണ്. ഈ കുറുക്കുമരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ക്ഷമയോടെ നിന്നെങ്കിലേ അത് നമുക്ക് പ്രയോജനപ്പെടത്തുള്ളൂ. കാരണം ചെറിയ തീയിൽ കിടന്ന് തിളച്ച് ആ വെള്ളം മൊത്തം പറ്റി ഇത്രയും കുറുകി വരണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിൻ്റെ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലേഹ്യം റെഡിയാവും. ഇപ്പം നമ്മളിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന പരുവം ആയിട്ടുള്ളു.
അതിനകത്ത് നല്ല ചൂട് കയറും. ചട്ടി ഇങ്ങനെ വിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വിട്ട് വരും. ആ പരുവം വരെ നമ്മൾ ഇളക്കണം. പരുവം കണ്ടോ കണ്ടോ. ഇനി ഒരു 25 മിനിറ്റ് കൂടെ നമ്മളിതുപോലെ ഇളക്കിയെടുക്കണം. നമ്മളിങ്ങനെ അടിതാത്ത് അടിതാത്ത് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ലേഹ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലിങ്ങനെ വലത് സൈഡിൽ ഇങ്ങനെ ഇളക്കാൻ ശ്രമിക്കുക. ഇന്നൊരു അരമണിക്കൂറിൽ കഴിയുമ്പോൾ ലേഹ്യം റെഡിയാവും കേട്ടോ. കരിപ്പോട്ടിലായനിയും തേങ്ങാപ്പാലും പച്ചമരുന്നിൻ്റെ ലായനിയും എല്ലാം കൂടി തന്നെ ഒരു 4 ലിറ്റർ 4 ലിറ്ററോളം എല്ലാം കൂടി ഉണ്ടായിരുന്നു. അതിപ്പോൾ നോക്കും 1 ലിറ്ററിലാണ് കണ്ടോ. ഇത് മൊത്തത്തിൽ പറ്റിയെടുക്കുമ്പോൾ 1 കിലോയ്ക്കുള്ളതേ കാണത്തുള്ളൂ. 1 കിലോ മരുന്നാണിത്. അതിനുള്ളത് മതി. അതിനുള്ള കൊച്ചു ഉരുളിക്കകത്ത് കൊണ്ടാണ് ചെറിയ ഉരുളി എടുത്തത്. പിന്നെ വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് കണ്ട. ഇതുപോലെ നമുക്ക് തെങ്ങിൻ പൂക്കൾ കിട്ടുവാണെങ്കിൽ നമ്മളിതുപോലെ ലേഹ്യം ഉണ്ടാക്കാൻ പറ്റും. തെങ്ങിൻ പൂക്കൾ രസായനമെന്ന് കേട്ടിട്ടില്ലേ. അത് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കുറച്ച് പച്ചമരുന്നൊക്കെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ മതി. അത് തെങ്ങൻ പൂക്കൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ട് നിങ്ങളെ കാണും. കണ്ടോ ലേഹ്യം ഇത് കണ്ടോ. ലേഹ്യം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ. കണ്ടോ ഈ പരുവ ഈ പരുവാണ് ലേഹ്യത്തിൻ്റെ ഉണ്ട് ആവി ആവി അടിക്കുക. പിന്നെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ടിന്നിനകത്തിട്ട് നമുക്ക് കുറേച്ച ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കും. കാരണം തേങ്ങാപ്പാലിനകത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പം വന്നാലോ, അതുകൊണ്ട് നെയ്യൊക്കെ ഇല്ലയോ. അതുകൊണ്ട് നമ്മളത് കുറച്ച് കൂടുതലെടുത്തിട്ട് ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് അങ്ങ് സൂക്ഷിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉണക്ക സ്പൂണ് ഈ നനവുള്ള സ്പൂണിടാതെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണിട്ട് അവർക്കിതിൽ നിന്ന് 1 സ്പൂണ് രാവിലെയും വൈകിട്ടും കൊടുക്കണം. ആഹാരത്തിന് മുന്നേ കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കണ്ടോ. നമ്മുടെ പെൺകുട്ടികൾ കൊടുക്കണം. ഒരു 12 വയസ്സൊക്കെ കഴിയുന്ന പെൺകുട്ടികൾ കൊടുക്കുവാണെങ്കിൽ അവരുടെ മുഖത്തിനൊരു പ്രത്യേക ഒരു സൗന്ദര്യവും ഒക്കെ ഉണ്ടാകും. കാരണം അവർ ആ കൗമാരപ്രായത്തിലേക്ക് വരുന്ന ഒരു സമയം, ആ സമയത്ത് നമ്മൾ ഈ ലേഹ്യം കൂടെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ളതല്ല. മുക്കുറ്റിയൊന്നും ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല. ഇനി ഇത് തണുക്കുമ്പോൾ നല്ല ചെറിയ ഉരുളി എടുത്തതെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്. കുറച്ച് മതിയായിരുന്നു. കുറച്ചിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എനിക്ക് ലേഹ്യം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. ഞാനിതുപോലെ വല്ലപ്പോഴും ഇങ്ങനെ പച്ചമരുന്നുകളൊക്കെ കാണുമ്പോൾ എടുത്ത് ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി ഞാനും മക്കളും കഴിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്കും ദൈവാനുഗ്രഹം കൊണ്ട് മറ്റ് അസുഖങ്ങളൊന്നുമില്ല. ഷുഗറില്ല, കൊളസ്ട്രോളില്ല, മറ്റ് പ്രഷറില്ല, അസുഖങ്ങളൊന്നുമില്ല. അപ്പം ഇതുപോലുള്ള പച്ചമരുന്ന് എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്ന ഒരു ഇത് വസ്തുവാണ് അല്ലേ. നമ്മൾ കഴിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആരും വേറെ ആരും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സബ്സ്ക്രൈബേഴ്സിലൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ കമൻറ്റുകൾ പറയുക.
ഏകദേശം നല്ലതുപോലെ തണുത്തതിന് ശേഷം ഉണ്ടോ കുപ്പി ഇതാക്കി വെക്കുക. ഒരു കിലോ ലേഹ്യമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ ഒരു കിലോയുടെ അളവ് പറഞ്ഞ ഒരു കിലോ തന്നെ കാണും.